പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ഷെക്കേന ടെലിവിഷൻ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ ഈ ഡിസംബർ മാസത്തിൽ തിരുപ്പിറവയ്ക്ക് ഒരുക്കമായി ഷെക്കേന ടെലിവിഷനിലൂടെ ദൈവം ഒരുക്കുന്ന മിസ്ബാ 2 എന്ന ഈ ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മിസ്ബാ 1 തിരുസഭയ്ക്ക് ബാഹ്യമായി ഉണ്ടാകുന്ന ഉപദ്രവങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ അനേക മനസ്സുകൾക്ക് ഇടയാക്കി. അതിൻ്റെ തുടർച്ചയായി കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിൽ ഇപ്പോൾ ഒരുക്കപ്പെടുന്ന ഈ ദിവസങ്ങളിലെല്ലാം നൽകപ്പെട്ട മിസ്ബാ 2 എന്ന ആത്മീയ ശുശ്രൂഷ തിരുസഭയ്ക്ക് നൽകുന്ന കരുത്തും ദിശാബോധവും ശക്തിയും പ്രാർത്ഥനകളുമെല്ലാം വലുതാണ്. അതിനുവേണ്ടി ദൈവം ഈ നാളുകളിൽ കർത്താവിൻ്റെ അഭിഷിക്തരെയും കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെയും എല്ലാം ഒരുക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷകളോട് നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും സ്നേഹത്തിനും കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ക്രിസ്തീയ സമുദായം നേരിടുന്ന പ്രതിസന്ധികളെ തിരിച്ചറിയുക, അവയ്ക്ക് നേരെ കണ്ണും കാതും തുറന്ന് ജാഗ്രതയോടെ വർത്തിക്കുക, അവയെ നേരിടാനുള്ള പരിഹാരമാർഗങ്ങൾ പ്രാർത്ഥനാപൂർവം കണ്ടെത്തുക, ഇക്കാര്യങ്ങളൊക്കെയാണ് ഈ നാളുകളിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സമുദായം കേരളത്തിൽ, ഭാരതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾക്ക് നേരെ ഇനിയും നാം കണ്ണടച്ചിരുന്നാൽ ഒരുപക്ഷെ നാം എത്തിപ്പെടാൻ സാധ്യതയുള്ളത് മൗനം അടയിരിക്കുന്ന ശവപ്പറമ്പുകളിലേക്കായിരിക്കുമെന്ന്, നിശബ്ദത ഊരിയിടുന്ന മണലാരണ്യങ്ങളിലേക്കായിരിക്കുമെന്ന് കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകർ നമ്മെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നമുക്ക് തരുന്ന ഈ പ്രേരണകളെ ഗൗരവമായി എടുക്കാം. ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും നമ്മെ ഓർമ്മിപ്പിച്ചത് ക്രൈസ്തവരുടെ സാമുദായിക പ്രതിസന്ധികളിൽ ഏറ്റവും കൂടുതൽ നാം ഈ നാളുകളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ക്രൈസ്തവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധിച്ചു വരുന്ന കുറവാണ്. അതിന് ആത്മീയമായും സാമൂഹികമായും കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഈ മിസ്ബാ 2 ശുശ്രൂഷയുടെ അവസാനത്തെ ദിവസം ആ കാരണങ്ങളിലേക്ക് കടന്നു പോവുകയല്ല, മറിച്ച് നാം എടുക്കേണ്ട ചില പ്രായോഗിക സമീപനങ്ങളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ മക്കളുണ്ടാവുക എന്നത് കുടുംബങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, സഭയെന്ന നിലയിൽ, ഒരു സമുദായമെന്ന നിലയിൽ നമ്മുടെ പൊതുവായ ഉത്തരവാദിത്തമാണ്. ഈ ഒരു ഗൗരവതരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാനൊരു വൈദികനായതുകൊണ്ടോ കുടുംബജീവിതം നയിക്കാൻ ഒരു സിസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് വെളിയില്ലാത്തതുകൊണ്ടോ ഞാൻ കുടുംബം രൂപപ്പെടുത്താത്ത ഒരാളായതുകൊണ്ടോ കുടുംബങ്ങളെ സംബന്ധിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനപരമായ നിലനിൽപ്പ് കുടുംബങ്ങളുടെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ആദ്യമായി ഇക്കാര്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ നമ്മൾ പ്രധാനമായും എന്താണ് എന്ന് വേഗമൊന്ന് ആലോചിച്ചതിന് ശേഷം പെട്ടെന്നൊരു 2-3 മിനിറ്റ് കൊണ്ട് കർത്താവിൻ്റെ വചനം നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ വേഗമൊന്ന് വായിച്ചതിന് ശേഷം നമുക്ക് സാമൂഹികമായ നമ്മൾ എടുക്കേണ്ട ചില സമീപനങ്ങളിലേക്ക് കടന്നു പോകാം എന്ന് വിചാരിക്കുന്നു. ദൈവം മാനവരാശിക്ക് നൽകിയ ആദ്യത്തെ ആശീർവാദം കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാവട്ടെ എന്ന ആശീർവാദമായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ,
കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവം മനുഷ്യപ്രപഞ്ചത്തിന് മാനവരാശിക്ക് നൽകുന്ന ആദ്യത്തെ ആശീർവാദം കൂടുതൽ മക്കളുണ്ടാവട്ടെ എന്ന ആശീർവാദമാണ്. ഇനി അല്പം മുന്നോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. ഉൽപ്പത്തി 9-ാമത്തെ അധ്യായം 5-ാമത്തെ 5, 6, 7 വാക്യങ്ങൾ. ജീവരക്തത്തിന് മനുഷ്യരോടും മൃഗങ്ങളോടും ഞാൻ കണക്ക് ചോദിക്കും, ഓരോരുത്തരോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്ന പശ്ചാത്തലത്തിൽ, വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ്. അതിന് തൊട്ടടുത്ത് കുറച്ച് കുട്ടികളെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കന്മാർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ അവരെ ശകാരിക്കുകയാണ്. മത്തായി 19:14, എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഈശോ പറയുകയാണ്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. കുട്ടികളെ തടയരുത്, കുഞ്ഞുങ്ങളെ തടയരുത്, ജീവനെ തടയരുത്. ജീവരക്തത്തിന് ഞാൻ കണക്ക് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട്, ഈ ദൈവവചനത്തിൻ്റെ ഉദ്ബോധനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് പ്രായോഗികമായ കാര്യങ്ങൾ, ഏതാണ്ട് 5 മേഖലകൾ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാനും നിങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ്. ഇതൊരു വൈദികൻ വിശ്വാസ സമൂഹത്തിന് നൽകുന്ന ഉദ്ബോധനമല്ല. ഞാനും നിങ്ങളും നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ നാളുകളിൽ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒന്നാമതായിട്ട് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുമായും വ്യക്തികളുമായും നടത്തിയ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അനേകം സഭയെ സ്നേഹിക്കുന്ന, സമുദായത്തെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ, വൈദികരുടെ, സന്യസ്തരുടെ, കുടുംബങ്ങളുടെ, ശുശ്രൂഷകരുടെ, സുവിശേഷ വേലക്കാരുടെ ഒക്കെ നിർദ്ദേശങ്ങളുടെയും പ്രാർത്ഥനയുടെയും പരിചിന്തനത്തിൻ്റെയും വെളിച്ചത്തിൽ എനിക്ക് കിട്ടിയ കുറച്ച് ഫീഡ്ബാക്കുകളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട്, നമ്മൾ സമൂഹമെന്ന നിലയിൽ, ഒരു സമുദായം എന്ന നിലയിലും കൂടുതൽ മക്കൾ ജനിക്കുന്നതിനെ നമ്മൾ എല്ലാ വിധത്തിലും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. പ്രോത്സാഹിപ്പിക്കുന്നില്ലേ എന്നൊരു ചോദ്യം വരാം. സത്യത്തിൽ നമ്മുടെ അകത്ത് എവിടെയോ ഉറഞ്ഞുകിടക്കുന്ന പഴകിപ്പോയ, പതിഞ്ഞുപോയ ആശയങ്ങളിലൊന്ന്, കൂടുതൽ മക്കൾ ഉണ്ടാവുന്നത് എന്തോ ഒരു നാണക്കേടാണ് എന്ന ഒരു ചിന്തയാണ്. ഉദാഹരണത്തിന്, ഞാൻ ഈ നമ്മുടെ സമീപനത്തെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഇതാരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, ഒരു കാര്യം വെറുതെ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ക്രിസ്മസ് കരോൾ മത്സരങ്ങളുടെ കാലമാണിത്. ക്രിസ്മസ് കരോൾ മത്സരങ്ങൾ ഓരോ ഇടവകയിലും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ഓൺലൈനായി നടക്കുന്ന ഈ മത്സരങ്ങൾക്ക് വരുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളുടെ ലിസ്റ്റിൽ ഇങ്ങനെയൊരു പരാമർശനമുണ്ട്. ഓരോ കുടുംബങ്ങളാണ് ഇതിൽ പങ്കെടുക്കേണ്ടത്. ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെയാണ് ഒരു നിർദ്ദേശം, എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു നിർദ്ദേശമാണത്. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരിൽ കുറയാതെയും 5 പേരിൽ കവിയാതെയും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. അതായത് കരോൾ ഗാന മത്സരത്തിൻ്റെ ടീമിൽ 2 പേരിൽ കുറയാൻ പാടില്ല, 5 പേരിൽ കൂടാൻ പാടില്ല. ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പനും അമ്മയും 5 മക്കളുള്ളൊരു കുടുംബത്തിൽ 7 പേരുണ്ട്. അതിലെ ഏറ്റവും ഇളയ കുഞ്ഞ് കൈക്കുഞ്ഞാണ്, അതിനെ മാറ്റി നിർത്തിയാൽ 6 പേരുണ്ട്, 4 കുട്ടികളും അപ്പനും അമ്മയും. ഈ 5 പേരിൽ കുറയരുതെന്ന് പറയുമ്പോൾ ഇതിലൊരു കുട്ടി ഇവർ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇനി അതിനേക്കാൾക്ക് ഉപരി, 5 പേരിൽ കൂടുതൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ ഇല്ല എന്ന പരോക്ഷമായ
ഒരു നിരീക്ഷണം ഈ നിർദ്ദേശത്തിൻ്റെ പുറകിലുണ്ട്. ഇതൊരു കുറ്റം വായിച്ചെടുക്കുകയാണ് നിങ്ങൾ കരുതരുത്, മറിച്ച് നമ്മുടെ അകത്ത് എവിടെയോ ഇത് പതിഞ്ഞിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാവുന്നത് എന്തോ ഒരു നാണക്കേടാണ്. എൻ്റെ ഒരു സ്നേഹിതനായ ഒരു സുവിശേഷ വേലക്കാരന് 6 മക്കളുണ്ട്. അദ്ദേഹം വളരെ 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 ആഴമായ ഹൃദയവേദനയോടെ പങ്കുവെച്ചൊരു കാര്യം അദ്ദേഹത്തോട് എന്നെപ്പോലെ ഒരു വൈദികൻ ഒരിക്കൽ പറഞ്ഞു, നിനക്കിങ്ങനെ ഒത്തിരി മക്കളുണ്ടാവുന്നത് നീ പ്രാർത്ഥിച്ചിട്ട് കിടക്കാത്തത് കൊണ്ടാണ്. നേരം പോക്കായിട്ട് പറഞ്ഞൊരു പരാമർശനായിട്ട് ഇതിനെ എഴുതിത്തള്ളാൻ പറ്റില്ല. നമ്മുടെ അകത്തെവിടെയോ ഞങ്ങൾ വൈദികരുടെ, അല്ലെ നമ്മൾ കുടുംബങ്ങളുടെ, അപ്പനമ്മമാരുടെ, സന്യസ്തരുടെ ഒക്കെ നല്ല ശതമാനം ആളുകളുടെ അകത്തെവിടെയോ ഇങ്ങനൊരു ബോധം കിടപ്പുണ്ട്, കുട്ടികൾ കൂടുതൽ ഉണ്ടാവുന്നത് എന്തോ ഒരു വലിയ അപമാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന വൈദിക സഹോദരങ്ങളെ, വിഷമമൊന്നും തോന്നരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രയാസമൊന്നും തോന്നരുത്. ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ വരരുത്. കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ മക്കളെ ജനിപ്പിക്കുക എന്നതല്ലാതെ നിനക്ക് മറ്റ് പണിയൊന്നുമില്ലേ. ഇത് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യാം. നിങ്ങളൊന്ന് അന്വേഷിച്ചുകൊള്ളുക, 3 അല്ലെങ്കിൽ 4 കൂടുതൽ കുട്ടികളുള്ള ഏതൊരു കുടുംബവും അവരുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനൊരു ചോദ്യം നേരിട്ടിട്ടുണ്ടാവും. മറ്റാരിൽ നിന്നുമല്ല, പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം നേരിട്ടിട്ടുണ്ടാവും. ആരെങ്കിലും വഴിയെ പോകുന്നൊരു ചേട്ടനോ ചേച്ചിയോ ചോദിക്കുന്നല്ലത്, ഉത്തരവാദിത്വ ബോധമുള്ള ആളുകൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവാം. നിനക്ക് വേറെ ഒരു പണിയില്ലേ, കുട്ടികളെ ജനിപ്പിക്കുക എന്നുള്ള അല്ലാതെ വേറെ ഒരു പണിയില്ലേ. അപ്പനമ്മമാരെങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാം, അമ്മായിപ്പനെ അമ്മായിമ്മയും ചോദിച്ചിട്ടുണ്ടാവാം. പന്നി പ്രസവിക്കുന്നത് പോലെ ഇങ്ങനെ പെറ്റുകൂട്ടിയാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടാവാം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നൊരു സഹോദരൻ, അദ്ദേഹത്തിന് 7 മക്കളാണ്. അതിൽ ഏഴാമത്തെ കുട്ടി അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുടെ ഉദരത്തിൽ രൂപപ്പെട്ടു എന്ന് അറിഞ്ഞ ആ ദിവസങ്ങളിൽ അദ്ദേഹം ഒരിക്കൽ ഇവിടെ എത്തി. അന്ന് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയാണ്, പന്നി പ്രസവിക്കുന്നത് പോലെ ഇങ്ങനെ പെറ്റുകൂട്ടിയാൽ എങ്ങനെയാണ്, ഇതിനൊക്കെ ആര് വളർത്തും, ഇതല്ലാതെ വേറൊരു പണിയില്ലേ. ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ കേട്ടിട്ട് അവൾ എൻ്റെ അടുത്ത് പറയുകയാണ്, നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചാലോ. സങ്കടം കൊണ്ട് പറഞ്ഞാണ്, വേണ്ടാന്ന് വെക്കാൻ വേണ്ടി പറഞ്ഞല്ല. അദ്ദേഹം പറയുകയാണ്, അച്ഛാ അങ്ങനെ ഒരു ചിന്ത എൻ്റെ ജീവിത പങ്കാളിയുടെ ഹൃദയത്തിൽ നിന്ന് വന്നെങ്കിൽ ഞാനിനി ഈ സുവിശേഷ വില ചെയ്യാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിപ്പൊട്ടി കരഞ്ഞൊരു മനുഷ്യനെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായാലും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് 7 കുട്ടിയും ജനിച്ചു, സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ആ കുടുംബം ജീവിക്കുന്നു. ഞാനിത് പങ്കുവെക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ മക്കളുണ്ടാവുന്നതിനെ സഭ ഒന്നായി ഒറ്റക്കെട്ടായി പ്രോത്സാഹിപ്പിക്കണം. ഒരാളുടെയും വായിൽ നിന്ന് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത് ഒരു നാണക്കേടാണ്, ഒരു അപമാനമാണ്, നിങ്ങൾക്ക് മറ്റ് പണിയൊന്നുമില്ലേ, നിങ്ങൾ പ്രാർത്ഥിച്ച് കിടക്കാഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ വരാൻ പാടില്ല. പ്രോത്സാഹിപ്പിക്കണം. എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം? ഇടവകകളിൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങളെ കാര്യങ്ങൾക്ക് മുൻപന്തിയിലേക്ക് വിളിക്കണം, അവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കണം, അവരെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയണം, ഒരിക്കലും അവരെ നിന്ദിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഒരു കാര്യം പറയാനുള്ളത്. മാത്രമല്ല, മാതാപിതാക്കളാണെങ്കിലും മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. വിവാഹം കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം തന്നെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് ഈ ദമ്പതികളെ പ്രോത്സാഹിപ്പിക്കണം. ജോലി കിട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം നടന്നിട്ടോ കുഞ്ഞുങ്ങൾ മതി എന്ന് ചിന്തിക്കരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ കുട്ടികൾ ജനിച്ചാൽ ആ കുട്ടികൾ ബൗദ്ധിക നിലവാരത്തിൽ, IQ ലെവലിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന കുട്ടികളായിരിക്കുമെന്നാണ് ഇതിനെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത്. നേരത്തെ ജനിക്കുന്ന കുട്ടികൾ, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ ആവനാഴിയിലെ അസ്ത്രങ്ങൾ പോലെയാണെന്ന് ബൈബിൾ പറയുന്നത് ശാസ്ത്രീയമായ അടിത്തറയുള്ളൊരു ചിന്തയാണ്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ, അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ജനിക്കണം. ദമ്പതികൾക്ക് ഒരുപാട് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ സാധാരണ സാമാന്യാവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് കുടുംബങ്ങൾ ഒരു നിഷ്കർഷയും നിർബന്ധവും പുലർത്തണം.
അതെന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള, ബൗദ്ധിക നിലവാരമുള്ള, ഉന്നതമായ ജീവിത വീക്ഷണമുള്ള, ഉയർന്ന ഐക്യു ലെവലുള്ള കുട്ടികൾ ജനിക്കുകയുള്ളൂ. മാത്രമല്ല, കൂടുതൽ കുട്ടികൾ ജനിക്കുമ്പോൾ, ഞാൻ ഡോക്ടേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ വിഷയത്തിൽ പരിണിതപ്രജ്ഞനായ ഒരു ഡോക്ടർ പങ്കുവച്ച ഒരു ആശയം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, 5 കുട്ടികൾക്ക് ജന്മം നൽകിയ ഒരു പെൺകുട്ടിക്ക് 5 മടങ്ങ് ഗർഭാശയ സംബന്ധമായ ക്യാൻസർ വരാനുള്ള സാധ്യത 5 മടങ്ങ് കുറവാണ്. 5 കുട്ടികളെ വഹിച്ച ഒരു ഉദരത്തിന് ഗർഭാശയ സംബന്ധമായ ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത 5 മടങ്ങ് കുറവാണ്. സാധ്യത കുറവാണ്, 5 times lesser ആണ്. അതുപോലെ തന്നെ 5 കുട്ടികളെ പാലൂട്ടിയ ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിനുള്ള സാധ്യതയും 5 മടങ്ങ് കുറവാണ്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്നതും കുഞ്ഞുങ്ങളെ വഹിക്കുന്നതുമെല്ലാം ഈ സ്ത്രീയുടെ, അമ്മയുടെ ആരോഗ്യത്തിന് കൂടി നല്ലതാണ് എന്ന് പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഒരു സഹോദരൻ പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ്. ഞാനിത് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വിഷയത്തിൽ ശക്തമായൊരു പ്രോത്സാഹനം കൊടുക്കണം. വാക്കിലും സമർപ്പണത്തിലും അതുപോലെ തന്നെ കൂട്ടായ്മയിലും നമ്മൾ ഒരുമിച്ച് കൂടുതൽ കുടുംബങ്ങളുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. 2ാമത്തേത്, കൂടുതൽ കുട്ടികൾ ജനിക്കണമെന്ന് നമ്മളെപ്പോലെയുള്ളവർ ഉദ്ബോധിപ്പിക്കുമ്പോൾ സാധാരണയായി പാവപ്പെട്ട മനുഷ്യർ പറയുന്ന ഒരു മറുപടി, അച്ഛനിത് പറയാം, ഈ കുട്ടികളെ ഗർഭം ധരിച്ച്, ഗർഭത്തിൽ ചുമന്ന് ഇതിനെ പ്രസവിക്കാൻ പ്രസവ സംബന്ധമായ വർദ്ധിച്ചു വരുന്ന ചെലവുകളുടെ നടുവിൽ ഒരു കുട്ടിയെ കൂടെ സ്വീകരിച്ച് പ്രസവിക്കാൻ എന്തുമാത്രം സാമ്പത്തിക ചെലവുണ്ട്. അതിപ്പോൾ ഇങ്ങനെ ഈ മൈക്കിലൂടെ പറയുന്നവർക്ക് അത് നേരിടേണ്ടി വരാത്തത് കൊണ്ട്, അവർക്കത് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. കൂടുതൽ ഞങ്ങൾക്കും കൂടുതൽ കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള എക്സ്പെൻസസ് ആര് മീറ്റ് ചെയ്യും? ഇതൊരു ക്രിട്ടിസിസമോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ആശയങ്ങളെ പ്രതിരോധിക്കാനുള്ള ആളുകളുടെ വിമർശനമോ ആയി കാണാതെ ഇതിനകത്തൊരു വാസ്തവം ഉണ്ടെന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് അതിനൊരു പ്രതിവിധി കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഒറ്റയ്ക്കും കൂട്ടമായും ശുശ്രൂഷകരായും മിനിസ്ട്രികളായും എല്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന, ഉദാഹരണത്തിന് പ്രോ ലൈഫ് മിനിസ്ട്രി വളരെയധികം ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ അതിശക്തമായൊരു ശുശ്രൂഷയാണ്. കപ്പിൾസ് മിനിസ്ട്രി അതിശക്തമായൊരു ശുശ്രൂഷ, കുടുംബങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന കൂട്ടായ്മകൾ. അതോടൊപ്പം തന്നെ കേരളത്തിലെ കാത്തലിക് മാനേജ്മെൻ്റ് നടത്തുന്ന ആശുപത്രികൾക്ക് അല്ലെ ക്രൈസ്തവ മാനേജ്മെൻ്റ് നടത്തുന്ന ആശുപത്രികൾക്ക് ഒരു പോളിസി വെക്കാം. എന്താണ്? നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് 3 കുട്ടികളിൽ കൂടുതൽ അല്ലെ 4ാമത്തെ ഒരു കുട്ടിക്ക് പ്രസവ സംബന്ധമായ ഒരു ഒരു ആവശ്യത്തിന് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഈ 4ാമത്തെ കുട്ടിയുടെ ആ ചെലവ്, ആ സംബന്ധമായ ചെലവ്, ഇത്തരത്തിലുള്ള ചെലവ് ഇളച്ചു കൊടുക്കാൻ ആശുപത്രികൾക്ക് പറ്റില്ലേ? കാത്തലിക് മാനേജ്മെൻ്റ് നടത്തുന്ന ആശുപത്രികൾക്ക് സമുദായത്തിൽപ്പെട്ട 4ാമത്തെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ എത്തുന്ന ഒരു അമ്മയുടെ പ്രസവ സംബന്ധമായ ചെലവുകൾ പൂർണ്ണമായും ഇളച്ചു കൊടുക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. ഇനി അങ്ങനെ ഒരു ആശുപത്രിക്ക് തന്നെ ആ ഭാരം ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ അതിന് സാധിക്കുന്ന വ്യക്തികളോ സമൂഹങ്ങളോ ശുശ്രൂഷകളോ നമ്മുടെ സഭയിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒറ്റ വിഷയമുള്ളൂ, നമുക്ക് മനസ്സില്ലാഞ്ഞിട്ടല്ല, ഈ വിഷയത്തിൽ നമ്മൾ വേണ്ടത്ര ഒരു ശ്രദ്ധ വെക്കാത്തത് കൊണ്ടാണ്, ഒരു തിരിച്ചറിവ് വരാത്തത് കൊണ്ടാണ്. എനിക്ക് പറയാനുള്ളത് 3ാമത്തെ ഒരു കാര്യമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അതാണ്. മാത്രമല്ല, ഒരിക്കലും അബോർഷൻ ചെയ്യില്ല എന്ന് ആശുപത്രികൾ തീരുമാനിക്കണം. അങ്ങനെയാണ് കാത്തലിക് ആശുപത്രികളുടെ പോളിസി, അങ്ങനെ തന്നെ ആയിരിക്കണം, അബോർഷൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. മറ്റൊരു കാര്യം, ഡോക്ടേഴ്സ്, കാത്തലിക് ഡോക്ടേഴ്സ്, ക്രിസ്ത്യൻ ഡോക്ടേഴ്സ്, അനേകം ആളുകൾ ഈ വിഷയത്തിൽ വളരെയധികം സംഭാവനകൾ നൽകുന്നുണ്ട്. പ്രധാനമായും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനും പറ്റും. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കപ്പെടും. അപ്പോൾ ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, സൗജന്യമായി ഇത്തരം കാര്യങ്ങളിൽ ചികിത്സ കൊടുക്കുന്ന ഡോക്ടേഴ്സ് കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്. വിശ്വാസികളുടെ ഇടയിൽ ധാരാളമുണ്ട്. കൂടുതൽ ഡോക്ടേഴ്സ് അതിലേക്ക് മുന്നോട്ട് വരണം. മറ്റൊരു കാര്യം, ഈ
ഗർഭാശയ സംബന്ധമായ ക്യാൻസർ പോലെ അങ്ങനെയുള്ള ക്യാൻസറൊക്കെ പിടിപെടുമ്പോൾ ഗർഭിണികളായ ആളുകൾ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാനായിട്ട് കുടുംബം മുഴുവൻ ഒരുപക്ഷെ ബന്ധുക്കളെല്ലാം നിർബന്ധിക്കും. ഈ സമയത്ത് വിശ്വാസത്തിൻ്റെ ഒരു ധൈര്യത്തിൽ അങ്ങനെ ചെയ്യില്ല എന്ന് തീരുമാനിച്ച് അബോർട്ട് ചെയ്യാതെ കുഞ്ഞുങ്ങളെ ക്യാരി ചെയ്യാൻ, ഈ ക്യാൻസർ വെച്ചുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ചുമക്കാൻ, കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഈ അമ്മമാരനുഭവിക്കുന്ന അതികഠിനമായ അതിതീവ്രമായ ഒറ്റപ്പെടലുണ്ട്. ആർക്കും അവരോട് ആരും അവരെ സപ്പോർട്ട് ചെയ്യാത്ത സന്ദർഭങ്ങൾ വരും. ഈ സന്ദർഭങ്ങളിൽ വേഗം ആ പ്രദേശത്തുള്ള ആളുകൾ, വിശ്വാസമുള്ളവർ, കൂട്ടായ്മയിൽപ്പെട്ടവർ, ഇടവകയിൽപ്പെട്ടവർ, സഭയിൽപ്പെട്ടവർ ഓടിയെത്തി അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സഹോദരിമാർക്ക് വേണ്ട മോറൽ സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കണം. ഇതൊക്കെ വേദനയോടെ മനുഷ്യർ പങ്കുവെച്ച കാര്യങ്ങളാണ്. അത്തരം സന്ദർഭങ്ങളിൽ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്താൻ നിൽക്കരുത്. ജീവന് ഒരു സ്ത്രീ ഒരു സമർപ്പണം, ഒരു വില കൊടുക്കാൻ തയ്യാറാവുമ്പോൾ, തൻ്റെ മരണം പോലും ചിലപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവന് വേണ്ടി ഒരു സഹോദരി വില കൊടുക്കാൻ തയ്യാറാവുമ്പോൾ, അതിനെ നിരുത്സാഹപ്പെടുത്താതെ മറിച്ച് കൂട്ടത്തോടെ എല്ലാവരും എല്ലാം മറന്ന് വേഗം ഓടിയെത്തണം. മറ്റൊരു കാര്യം, ഇനി കൂടുതൽ കുട്ടികളെ സ്വീകരിക്കുമ്പോൾ കുടുംബങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ വർദ്ധിച്ചു വരുന്ന ചെലവുകളാണ്. നമുക്ക് കൂടുതൽ കുട്ടികളെ സ്വീകരിക്കാൻ മൈക്കിലൂടെ പറയാം, പക്ഷെ ഈ കുട്ടികളെ വളർത്താൻ, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ, ഒരു ഭവനം പണിയാൻ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട അത്യാവശ്യ ചെലവുകൾ മീറ്റ് ചെയ്യാൻ വളരെയധികം ഞെരുങ്ങുന്ന കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് വലിയൊരു വിശ്വസ്തതയുണ്ട്. ഒരു കുടുംബം പോലും കൂടുതൽ മക്കളെ സ്വീകരിച്ചെന്നതിൻ്റെ പേരിൽ പട്ടിണി കിടക്കാൻ ഇടയായി എന്ന് കേൾക്കാൻ ഇട വന്നിട്ടില്ല. പട്ടിണി കിടന്നു എന്ന് കേൾക്കാൻ ഇട വന്നിട്ടില്ല. പക്ഷെ അത് നമ്മൾ ആ ദൈവത്തിൻ്റെ പരിപാലന എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? അത് മനുഷ്യരിലൂടെയാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് വേണ്ട ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനും നമ്മൾ ഈ നാളുകളിൽ മുന്നോട്ട് വരണം. എങ്ങനെ? ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാതെ, ഒരു കുടുംബം അല്ലെ, ഒന്നിലധികം കുടുംബങ്ങൾ ഒരു സമാനമായൊരു വിഷയത്തിൽ ഒരു വേദന പങ്കുവെച്ചു. അപ്പോൾ ആ പങ്കുവെച്ച വേദന ഇതാണ്. അതായത് ഇപ്പോൾ 6, 7, 8 ഒക്കെ മക്കളെ സ്വീകരിക്കുന്ന, അല്ലെ 4-ൽ കൂടുതലോ ഒക്കെ മക്കളെ സ്വീകരിക്കുന്ന കുടുംബങ്ങളിലെ ആ 4-ാമത്തെ കുട്ടിയുടെ, 5-ാമത്തെ കുട്ടിയുടെ, 6-ാമത്തെ കുട്ടിയുടെ, 7-ാമത്തെ കുട്ടിയുടെ ഒക്കെ മാമോദീസ അഭിയന്ന പിതാക്കന്മാർ വന്ന് നടത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോത്സാഹനം ഈ നാളുകളിൽ പിതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ തിരക്കുകൾക്കിടയിലും ഇത്തരം കാര്യങ്ങൾക്ക് പിതാക്കന്മാർ സമയം കണ്ടെത്തി വന്ന് ചെയ്തു കൊടുക്കും. ഇതിനകത്ത് പിതാക്കന്മാർ ചെയ്യുന്ന ആ പ്രവൃത്തികളെല്ലാം അതിൻ്റെ ഏറ്റവും നല്ല നന്മയിൽ തന്നെ നമ്മൾ അംഗീകരിക്കണം. എന്നാൽ ഇങ്ങനെ വന്ന് പിതാക്കന്മാർ വന്ന് എന്നോട് ഒന്ന് രണ്ട് കുടുംബങ്ങൾ പങ്കുവെച്ചൊരു പ്രയാസം, ഇങ്ങനെ വന്ന് മാമോദീസ കൊടുത്തു കഴിയുമ്പോൾ ഇടവക സമൂഹം വിചാരിക്കുകയാണ് ഇനി സഭ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഇനി ആരും അവരെ സഹായിക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് ഇടവക സമൂഹത്തിൽ പല ആളുകളും പറയും, ആ പിതാവ് വന്ന് മാമോദീസ മുക്കിയതല്ലേ, ഇനിയിപ്പോൾ സഭ നിങ്ങളുടെ കാര്യമെല്ലാം നോക്കിക്കൊള്ളുമല്ലോ. യഥാർത്ഥത്തിൽ ആ കുടുംബങ്ങൾ പ്രയാസത്തോടെ പങ്കുവെച്ചത്, അഭിയുന്ന പിതാക്കന്മാർ തന്ന ആ സ്നേഹവും ആശീർവാദവും എല്ലാം വിലമതിക്കുമ്പോൾ തന്നെ ഇടവകയിൽ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ്, സഭയാണ് ഇനി ഇവരുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്, അതുകൊണ്ട് ഇനി ആരും അവരെ സഹായിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞെരുങ്ങുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാമോദീസ നടത്തി കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ ഇടവക സമൂഹമോ ആ രൂപതയോ ആ കുടുംബങ്ങൾ ഈ കുട്ടികളെ വളർത്താൻ പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ കുട്ടികളെ വളർത്താനുള്ള നിവൃത്തി അവർക്കുണ്ടോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് ആ കുടുംബങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന രൂപതകളെ പിതാക്കന്മാരെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ ഇതൊരു കോമൺ പോളിസി ആയിട്ട് നമ്മുടെ സഭയുടെ, നമ്മുടെ സമുദായത്തിൻ്റെ ചിന്തയിൽ വരണം. ഇനി ഈ കുട്ടികളുടെ വർദ്ധിച്ചു വരുന്ന ചെലവാണ്, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് നിസ്സാരപ്പെട്ട ചെലവല്ല, വലിയ ചെലവാണത്. അപ്പോൾ ഈ ചെലവ് മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ഈ കുടുംബങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഒരാശയം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, ധ്യാന കേന്ദ്രങ്ങൾ, സന്യാസ സഭകൾ, രൂപതകൾ, സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന കുടുംബങ്ങളെല്ലാം പ്രതിമാസം ഇത്തരം കുടുംബങ്ങളെ ഒരു നിശ്ചിത തുക കൊടുത്ത് സഹായിക്കാൻ 1000-ക്കണക്കിന് കുടുംബങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, സന്യാസ സഭകൾ, സന്യസ്തരുടെ സന്യാസിമാരുടെയും സന്യാസിനിമാരുടെയും സമൂഹങ്ങൾ, കോൺഗ്രിഗേഷൻസ്, മിനിസ്ട്രികൾ, ശുശ്രൂഷകൾ മുന്നോട്ട് വരണം.
അപ്പം ഞാനും മുന്നോട്ട് വരണം, നിങ്ങളും മുന്നോട്ട് വരണം. എന്തിനാണ്? നമ്മുടെ പരിചയത്തിലോ അടുപ്പത്തിലോ രൂപതയിലോ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിലോ നമ്മൾ കടന്നു പോകുന്ന ഇടങ്ങളിലോ എവിടെയെങ്കിലും കുട്ടികളെ വളർത്താൻ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത് കൊണ്ട് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഏതെങ്കിലും കുടുംബം ഉണ്ടെന്ന് കണ്ടാൽ അവരുടെ കാര്യത്തിന് വേഗം ഓടിയെത്തണം. അത് വെറുതെ ഒരു സഹായം കൊടുത്തിട്ട് പോവല്ല, കൃത്യമായി പ്രതിമാസം അവരെ സഹായിക്കാൻ മനസ്സുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. പതിനായിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്, അവരെ കണ്ടെത്താൻ നമുക്ക് പറ്റും. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങളെ കോർഡിനേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുടുംബങ്ങളെ കൊണ്ട് ഇത്തരം കുടുംബങ്ങളെ സഹായിപ്പിക്കണം. ഒരു കുടുംബം ഒന്നോ രണ്ടോ ഒരു കുടുംബത്തെ ഏറ്റെടുത്താൽ തന്നെ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ കുടുംബത്തെ നോക്കുന്നത് പോലെ മറ്റൊരു കുടുംബത്തെ കൂടെ നോക്കിയാൽ കൂടുതൽ കുട്ടികളെ സ്വീകരിക്കാനുള്ള കുടുംബങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനമായിട്ട് അത് മാറും. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ കേരളസഭയിൽ കൂടുതൽ കുട്ടികളെ സ്വീകരിച്ചിരിക്കുന്ന കുടുംബങ്ങളിൽ ഭൂരിഭാഗം കുടുംബങ്ങളും സുവിശേഷ വേല ചെയ്യുന്നവരുടെ കുടുംബങ്ങളാണ്. ഇപ്പം ഈ നാളുകളിൽ നിങ്ങൾക്കറിയാം, ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ അനേകം സുവിശേഷകരുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ആത്മായ ശുശ്രൂഷകരുടെ കുടുംബങ്ങൾ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കൂടുതൽ കുട്ടികളുണ്ട് അവരുടെ കുടുംബങ്ങളിൽ. അപ്പോൾ ഓരോ ശുശ്രൂഷാ കേന്ദ്രവും, ശുശ്രൂഷാ കേന്ദ്രങ്ങൾ മാത്രമല്ല, ധ്യാന കേന്ദ്രങ്ങൾ മാത്രമല്ല, ഈ കുടുംബങ്ങളെ ശ്രദ്ധിക്കുന്ന സഭ മുഴുവൻ ഈ കുടുംബങ്ങളെ ഇത്തരം സന്ദർഭങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരണം. ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഈ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് മടങ്ങി വരണം. മറ്റൊന്ന്, ഈ കുട്ടികളെ, കൂടുതൽ കുട്ടികളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റ് കുടുംബം അനുഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി ഇവരുടെ വിദ്യാഭ്യാസ ചെലവാണ്. വിദ്യാഭ്യാസ ചെലവിനും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. നമ്മുടെ മാനേജ്മെൻറ്റുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൃത്യമായി ബൈ പോളിസി തീരുമാനിക്കണം. മൂന്നിലധികം കുട്ടികൾ, നാലിലധികം കുട്ടികൾ, ഓരോ സ്ഥാപനവും, ഓരോ ഡയസിസും, ഓരോ സന്യാസ സഭയും തീരുമാനമെടുക്കണം. ഓരോ മാനേജ്മെൻറ്റും തീരുമാനിക്കണം, ഞങ്ങളുടെ മാനേജ്മെൻറ്റിന് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ മൂന്നിൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന, അല്ലെ, നാലാമത്തെ കുട്ടിക്ക്, അഞ്ചാമത്തെ കുട്ടിക്ക് വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും സൗജന്യ നിരക്കിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സാമ്പത്തിക ക്ലേശമുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന കുടുംബങ്ങളെ ആ വിദ്യാലയങ്ങൾ തന്നെ കണ്ടെത്തണം. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. എല്ലായിടത്തും എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ കുടുംബങ്ങൾ തയ്യാറാവും. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളെ നിസാരമായിട്ട് എഴുതി തള്ളാൻ പാടില്ല. ദൈവം എങ്ങനെയെങ്കിലും അവരെ നോക്കിക്കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. യാക്കോബ് ശ്ലീഹ പറയുന്നത് കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും, നീ പൊക്കൊള്ളുക, തീ കായുക, വിശപ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ മേൽ ഒരു ക്രോധം, ദൈവത്തിൻ്റെ ക്രോധം നിന്റെ മേലുണ്ട്, നീ ശരിക്കുമുള്ള വിശ്വാസി അല്ല എന്നാണ് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, അവസാനമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇതെല്ലാം ഞാൻ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില റെസ്പോൺസസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത, അല്ലെങ്കിൽ പരക്കെ വരാൻ സാധ്യതയുള്ളൊരു ചിന്ത, സഭയൊന്നും ചെയ്യുന്നില്ലേ? സഭ ഈ കാര്യത്തിൽ, സഭയെന്ന് പറഞ്ഞാൽ സഭാധികാരികൾ ഈ കാര്യത്തിൽ നിഷ്ക്രിയരായിട്ട് നിൽക്കുകയാണോ? സത്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കാടടച്ച് നമുക്ക് സഭയുടെ നേതൃത്വത്തെ ഈ വിഷയത്തിൽ വിമർശിക്കുന്നത് തെറ്റാണ്. കാരണം എന്താണ്? സഭ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് പോലെ മറ്റാരും ചെയ്തിട്ടില്ല. ഓരോ രൂപതയും ഓരോ സന്യാസ സഭയും ഓരോ സഭാധികാരികളും പിതാക്കന്മാരും വൈദികരും സന്യസ്തരുമൊക്കെ ചെയ്തിട്ടുള്ള നിസ്തുലമായ ശുശ്രൂഷകളെ നമ്മൾ ഇത്തരം വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ കാണാതെ പോകരുത്. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഈ ആലയത്തിൽ, അല്ലെങ്കിൽ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ പരസ്യപ്പെടുത്താറില്ല. എത്ര 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 കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നെന്നോ എത്ര പേരെ സഹായിക്കുന്നെന്നോ ഒരു പരസ്യങ്ങളിൽ, അല്ലെ, ആരോടും, അല്ലെ, ഒരുപക്ഷെ മൂന്നാമതൊരാളോട് നമ്മൾ പറയാറില്ല. വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊഴികെ വേറെ ആർക്കും അതറിയാൻ പാടില്ല. കാരണം എന്താണ്? ദൈവികമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പന എന്താണ്? ഇടത്തുകൈ ചെയ്യുന്നത് വലത്തുകൈ അറിയരുത്. അപ്പോൾ ഇത് ക്രിസ്ത്യാനികളുടെ, അനേകം ദൈവമക്കളുടെ ഒരു ഹൃദയത്തിലുള്ള ഒരു ചിന്ത. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവ് അറിഞ്ഞാൽ മതി, വേറെ ആരെ അറിയണ്ട എന്നുള്ള ചിന്ത കൊണ്ട് ഇത് പങ്കുവെക്കപ്പെടില്ല. അതുകൊണ്ട് എന്താണ്, ഒരു ഡയസിസ്, ഒരു പിതാവ്
ചെയ്യുന്ന കാര്യങ്ങൾ ആ പിതാവ് ഒരിക്കലും കുട്ടി ഘോഷിച്ച് നടക്കില്ല. പക്ഷെ ഇതിനൊരു അപകടം എന്താണ്? അതുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്ത, ആരെങ്കിലും ഒരാൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്നു സഭാധികാരികൾ കണ്ണു തുറക്കുക, ഇത് ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചിന്ത, മനുഷ്യരിങ്ങനെ ചിന്തിക്കും സഭ അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയല്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലും നിലവാരത്തിലും സഭ ഇത്തരം വിഷയങ്ങളിൽ സഹായിക്കുന്നുണ്ട്, കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന അനേകം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ മലങ്കര സഭയുടെ തലവനും പിതാവുമായ ബെസേലിസ് ക്ലിമിസ് കർദിനാൾ തിരുമേനി 2008 മുതൽ, ഈ 2020 വരെ കഴിഞ്ഞ 13 വർഷങ്ങൾ അദ്ദേഹം ചെയ്ത ഓരോ അദ്ദേഹത്തിൻ്റെ ഫീസ്റ്റിനും ചെയ്ത ചാരിറ്റി പ്രോജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. അനാഥരായ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരു വർഷം ചെയ്തത്, സൗജന്യ ഡയാലിസിസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത് വേറൊരു വർഷം ചെയ്തത്, മുറിവേറ്റവരും ആശ്രയമില്ലാത്തവരും തകർക്കപ്പെട്ടവരും വിധവകളും ആര് നോക്കാനില്ലാത്തവരുമായ സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയ സംവിധാനം ഒരു വർഷം, ബ്രോക്കൺ ഫാമിലീസ് എന്ന് വരുന്ന കുട്ടികളെ പഠിപ്പിക്കാനും ആ കുട്ടികളുടെ സാമൂഹിക ആത്മീയ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനം മറ്റൊരു വർഷം. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക, 2000 നിർധനരായ കുടുംബങ്ങൾക്ക് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് സ്നേഹപൂർവം ഒരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വീടുകൾ വെച്ച് കൊടുത്തത്. ഞാൻ എണ്ണി പറയാനാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ഓക്കി ദുരന്തബാധയുണ്ടായ സമയത്ത് കൊടുത്ത കോടികളുടെ ധനസഹായം, കുടുംബങ്ങൾക്ക് കൊടുത്ത ധനസഹായം, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന, അതായത് ഒരു ഡയസിസിന് ഏറ്റെടുക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത്, ഒരുപാട് അപ്പുറത്ത് കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. എനിക്കറിയാം ഞാൻ നിലനിൽക്കുന്ന ഈ അതിരൂപത, ഈ മേജർ അതിരൂപത അഭിയന്ന് ക്ലിമിസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് എനിക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് അങ്ങനെ ചെയ്യുന്ന സപ്പോർട്ടുകൾ. അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത് സഭ അങ്ങനെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പാലാരൂപത, അപ്പോൾ ഇന്ന് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ പാലാരൂപത ചെയ്തത് 3000 അപേക്ഷകൾ സ്വീകരിച്ചു. ഭവനമില്ലാത്തവരുടെ 3000 അപേക്ഷകൾ സ്വീകരിച്ചിട്ട് അവർക്ക് ഭവന പദ്ധതി ആരംഭിച്ചു. നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾക്ക്, രൂപതയപ്പെട്ട കുടുംബങ്ങൾക്ക് വീടില്ലാത്ത ആരും ഉണ്ടാവരുത്, ഇത് തന്നെയാണ് തിരുവനന്തപുരത്തും നടന്നത്. വീടില്ലാത്ത ആരും ഉണ്ടാവരുത്, അതിനുവേണ്ടി നടന്ന ഭവന പദ്ധതിയുടെ പ്രോജക്റ്റ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇടവകകൾ അവരുടെ സ്ഥലം വിട്ടുകൊടുത്തു സ്ഥലമില്ലാത്തവർക്ക്. ഇപ്പോൾ ഒരു ഇടവകയുടെ അതിർത്തിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് വീട് വെക്കാൻ പറ്റാത്ത ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഒരു ഇടവക 5 സെൻറ് സ്ഥലം, 7 സെൻറ് സ്ഥലം ഒക്കെ വിട്ടുകൊടുത്ത് അവർക്ക് വീട് വെക്കാൻ സൗകര്യം കൊടുത്തു. ഏക്കർ കണക്കിന് ഭൂമി ഇതിനുവേണ്ടി വിട്ടുകൊടുത്ത ആളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 സെൻറ് കൊടുത്തവരുണ്ട്, 10 സെൻറ് കൊടുത്തവരുണ്ട്. ആളുകൾ എന്ത് ചെയ്തു? സ്ഥലമില്ലാത്തതിൻ്റെ പേര് വീട് വെക്കാൻ നിവൃത്തിയില്ലാത്ത ആരും ഉണ്ടാവരുതെന്ന് കരുതി അവരങ്ങ് ചെയ്തു. ഇത് പാലാരൂപതയിൽ നടന്നതാണ്, തിരുവനന്തപുരത്ത് നടന്ന കാര്യം ഞാൻ പറഞ്ഞു. ചങ്ങനാശ്ശേരി അതിരൂപത, കുട്ടനാട്ടിൽ ഈ പ്രളയ സംബന്ധമായിട്ടുണ്ടായ പ്രതിസന്ധികളുടെ സമയത്ത് ചങ്ങനാശ്ശേരി അതിരൂപത ചെയ്ത സ്തുത്യർഹമായ ശുശ്രൂഷകൾ നമ്മുടെ മനസ്സിലുണ്ട്. കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, പാവപ്പെട്ട മനുഷ്യരെ കൂടെ നിൽക്കാൻ. അതുപോലെ തന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് പുറത്ത് നടക്കുന്ന വളരെ ശ്ലാഘനീയമായ ശുശ്രൂഷകളുണ്ട്. എല്ലാം പേരെടുത്ത് പറയാനാണെങ്കിൽ എല്ലാം ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് അഭയുന്നി ഭരണവാസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന, അതുപോലെ തന്നെ അഭയുന്നി പ്രിൻസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ആദിലാബാദ് രൂപതയിൽ നടക്കുന്ന ശുശ്രൂഷകൾ, കുടുംബങ്ങൾക്ക് വേണ്ടി നേരിട്ട് പിതാക്കന്മാരിറങ്ങി എന്ന് പറഞ്ഞാൽ അത് തന്നെ പറയാൻ ചിലപ്പോൾ മണിക്കൂറുകൾ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്, സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ വായിച്ച് ഒരിക്കലും ചിന്തിക്കരുത് സഭാധികാരികൾ കൈയും കെട്ടിയിരിക്കുകയാണ്, അവരൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയല്ല, മറിച്ച് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിലും കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സഭ വലിയൊരു നേതൃത്വം ഈ നാളിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനിയും കൂടുതൽ നമ്മൾ അതിൽ മുന്നോട്ട് വരണം. ഇത്രയും കൊണ്ടായില്ല, അതുകൊണ്ട് നമ്മുടെ മനുഷ്യരുടെ സങ്കടങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. വീണ്ടും 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 കണ്ണും കാതും തുറന്നു വെച്ച് വേദനിക്കുന്ന കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കൂടുതൽ കുട്ടികളെ സ്വീകരിക്കാൻ കേരളത്തിൽ, ഭാരതത്തിൽ സഭാസമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു ചിന്ത ആ വിഷയത്തിൽ രൂപപ്പെടാൻ, എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വിഷയം സമർപ്പിക്കുകയാണ്. ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്
നമ്മൾ അഭിയുന്നിയ ക്ലിമിസ് പിതാവ് ഈ വിഷയത്തിൽ വളരെയധികം താല്പര്യവും ശ്രദ്ധയും അദ്ദേഹം വെച്ചിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ കുട്ടികളെ സ്വീകരിക്കാൻ, നമ്മുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ജനസംഖ്യയിലുണ്ടാവുന്ന കുറവിനെ പരിഹരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന വിഷയത്തിൽ പിതാക്കന്മാരുടെ മനസ്സ്, ഹൃദയം അത് നമ്മൾ അറിയുന്നത് നല്ലതാണ്. നമുക്ക് പിതാവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. കർത്താവ് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും അവിടുത്തെ സമാധാനവും ഞാൻ നേരുന്നു. നമ്മൾ ഈ നാളുകളിൽ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം കുടുംബത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന ഒരു വാൽനക്ഷത്രം നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. നക്ഷത്രം വന്ന് നിൽക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ മുകളിലാണ്. ക്രിസ്മസ് ഈ കാലഘട്ടത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത് വീണ്ടും ഈ കുടുംബത്തിലേക്കാണ്. COVID-19 എന്ന മഹാമാരിയുടെ വലിയ ആഘാതം എവിടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഗൗരവതരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന, വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവാണ്. അത് ഓരോ തലത്തിലും വിലയിരുത്തുമ്പോൾ അതിൻ്റെ പ്രത്യേകതയോടുകൂടിയാണ് മനസ്സിലാക്കപ്പെടുന്നത്. എന്നാൽ നാം സത്യസന്ധമായി പരിശോധിച്ചാൽ എല്ലാ ആഘാതവും ഏറ്റുവാങ്ങുന്നത് പോലെ കുടുംബമാണ് ഇതിൻ്റെ വലിയ ആഘാതം ഏറ്റുവാങ്ങുക. വലിയ പ്രതിസന്ധിയും പ്രയാസവും വെല്ലുവിളിയും കുടുംബത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഈ നാല് ചുവരുകൾക്കുള്ളിൽ നിറയുകയാണ്. പക്ഷേ നമ്മുകളിലേക്ക് നോക്കുമ്പോൾ, ഉൾക്കണ്ണു തുറന്ന് നോക്കുമ്പോൾ വാൽനക്ഷത്രം നമ്മുടെ വീടിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നു. ഭയപ്പെടേണ്ട, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കായി ബേത്ലഹേമിൽ ഇതാ ജനിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഓരോ കുടുംബത്തിൻ്റെയും മുകളിലാണ് നക്ഷത്രം വന്ന് നിൽക്കുക. നമ്മുടെ പള്ളിയിൽ ഉയർത്തിയിരിക്കുന്ന വലിയ നക്ഷത്രത്തിൻ്റെ മുകളിലുള്ള ശോഭയുമായി നമ്മുടെ കുടുംബങ്ങളിലാണ് ഈ നക്ഷത്രം സന്ദേശമായി നിൽക്കുക. നമുക്കിതിനെ ഗൗരവമായി കാണണ്ടേ? ദൈവം വിഭാവനം ചെയ്ത ദൈവം നിസ്സാരമാക്കി കളയുവോ? നന്മയ്ക്കായി അവിടുന്ന് വിഭാവനം ചെയ്തത് നാശത്തിലേക്ക് പോകാൻ അവിടുന്ന് ആഗ്രഹിക്കുമോ? കുടുംബങ്ങൾ വളരണം, വർദ്ധമാനമാകണം, ഐശ്വര്യത്തിലേക്ക് വരണം, സമഗ്രമായി മുൻപോട്ട് പോകണം, ദൈവബന്ധത്തിൽ അത് നിലനിൽക്കണം. കൺമുമ്പിൽ മറഞ്ഞുപോയതുകൊണ്ട് കുടുംബം വിസ്മരിക്കപ്പെടുന്നു എന്ന് ധരിക്കരുത്. മലങ്കര ആരാധനക്രമത്തിൽ വിവാഹ കൂദാശയിൽ പ്രത്യേകം ഒരു പ്രാർത്ഥനയുണ്ട്. മിസ്രയേമില്യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ നാഥ കൃപ ചെയ്തിടണമേ. മിസ്രയേമിൽ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ പരിധിക്കപ്പുറത്തു പോയ ഇസ്രായേലിൻ്റെ മക്കളെ ദേശം കടന്നും സൂക്ഷിക്കുന്ന ദൈവം കുടുംബങ്ങളെ ചേർക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മളുടെ കുടുംബങ്ങളിൽ
ഒരു ഉണർവ് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ദൈവബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇത് നാം ഏറ്റവും ആത്മാർത്ഥമായി ജീവിക്കേണ്ടുന്ന നിയോഗമായി നാം സ്വീകരിക്കണം. എങ്ങനെയാണ് ജീവിക്കുക? ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിച്ച് വർത്തമാനമാക്കുക. ജനതകൾക്ക് മാതാവും പിതാവുമായി, തലമുറകൾക്ക് മാതാവും പിതാവുമായി ദൈവം, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ തലമുറകളിലേക്കുള്ള വളർച്ച നിങ്ങളിലൂടെയാണ് നടക്കുക. സാമൂഹ്യ ശാസ്ത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, മനുഷ്യ വിഭവശേഷിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഭവം. എങ്കിൽ അതെന്തിനാ കുറച്ച് കാട്ടുന്നത്? അതെന്തിനാ പരിമിതപ്പെടുത്തി വയ്ക്കുന്നത്? നമ്മുടെ കുടുംബങ്ങളിൽ ഇതിൻ്റെ പ്രതിധ്വനി ഉണ്ടാകണം. ഇഫ് ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ ബെസ്റ്റ് അവൈലബിൾ റിസോഴ്സ്, വൈ ഡോണ്ട് യു ട്രൈ ഫോർ ദാറ്റ്? കുഞ്ഞുങ്ങളുടെ കണക്ക് പറയുമ്പോൾ ഒന്നോ രണ്ടോ എന്ന് പരിമിതമായി ചിന്തിക്കുന്നത് എന്തിനാണ്? നിന്റെ കുടുംബത്ത് ഐശ്വര്യമുണ്ടാകണം, നിന്റെ കുടുംബത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകും, നിന്റെ കുടുംബത്ത് തലമുറകളിലേക്ക് നിന്റെ പരമ്പരകൾ ഉയർന്ന് വരും. ദൈവമല്ലേ ഇത് സ്ഥാപിച്ചിരിക്കുക? അവിടുന്ന് വഴികൾ ഒരുക്കും. സാമ്പത്തികമായ ചില കാര്യങ്ങളെക്കുറിച്ച് ചില ആളുകൾ ഇതിനോട് ചേർത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പരാമർശിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ചവിട്ട് സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന നമ്മൾ സ്കൂട്ടറിലേക്ക് മാറി, മോട്ടോർ ബൈക്കിലേക്ക് മാറി, ചെറിയ മാരുതിയിലേക്ക് മാറി, കൂടിയ വാഹനങ്ങളിലേക്ക് മാറി. വാഹനങ്ങളുടെ എണ്ണം നമ്മുടെ മുറ്റത്തിന് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതുപോലെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ വീട്ടിൽ നിൽക്കുകയാണ്. അതിനിടയിൽ ഒരു പരിഭവം പോലെ പറയുന്നു, അടുത്ത ഒരു കുഞ്ഞിനെ കൂടി സംരക്ഷിക്കാനുള്ള സാമ്പത്തികം ഇല്ല. ദൈവദൂഷണം പറയാൻ പാടില്ലല്ലോ. ബാക്കി എല്ലാറ്റിനും നമുക്ക് പണമുണ്ട്. ദൈവമക്കളായി വളർത്തുവാൻ, നമ്മുടെ മക്കളെ വളർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് കരുതുന്നത് തെറ്റാണ്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബസ്ഥരെ, സഭയുടെ ഒരു വലിയ ശുശ്രൂഷി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ഒരു വാദപ്രതിവാദത്തിനോ സംഘർഷഭരിതമായ ഒരു വിലയിരുത്തലിനോ ഒന്നുമല്ല. നമ്മുടെ സഭാ പ്രബോധനങ്ങൾ, സഭാ ജീവിതം, മനുഷ്യ വിഭവശേഷിയുടെ വർധനവ്, ദേശത്തിൻ്റെ പക്വമായ വളർച്ച, ഇതിലൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പോസിറ്റീവായി കോൺട്രിബ്യൂട്ട് ചെയ്യുവാനില്ല എന്ന് നിങ്ങൾ കരുതുന്നുവോ? തീർച്ചയായും ഉണ്ട്. അതിൻ്റെ വഴി പരിശുദ്ധാത്മാവ് ഒരുക്കുമ്പോൾ ആത്മീയമായി ചേർന്ന് നിന്ന് നമ്മൾ ദൈവത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുക. കുടുംബങ്ങളെ നമുക്ക് ഗൗരവമായി എടുക്കാം. ഈ കോവിഡ് കാലത്ത് യഥാർത്ഥത്തിൽ കുടുംബങ്ങളെ ശ്രദ്ധിക്കാനാണ് പല ജീവകാരുണ്യ പ്രവൃത്തികളും മുൻപോട്ട് സഭ വച്ചിട്ടുള്ളത്. അടിസ്ഥാനപരമായി ക്ലേശിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായം എത്തിച്ചത് മൂന്ന് നാല് വയറുകൾക്ക് ആഹാരം കഴിച്ച് തൃപ്തിയടയുവാനല്ല. കുടുംബം, ഗാർഹിക സഭ, അടിസ്ഥാന പള്ളി, ദൈവത്തിൻ്റെ ബന്ധമുള്ള ശ്രീകോവിൽ, അത് നശിക്കാൻ പാടില്ല. നമ്മളതിന് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ പരിധി വെച്ചില്ല. ദൈവരാജ്യത്തിലെ കുടുംബങ്ങളെ നമ്മൾ കണ്ടു. അങ്ങനെ അതിൻ്റെ കൃപ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവം ഒഴുക്കിക്കൊള്ളും. നിങ്ങളെല്ലാവരെയും ഇക്കാര്യം അറിയിക്കുവാൻ, നിങ്ങളെല്ലാവരോടും ഈ കാര്യത്തെക്കുറിച്ച് ഹൃദയം കൊണ്ട് തുറന്ന് സംസാരിച്ച് പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു.
നമുക്ക് പ്രത്യാശയിൽ പരസ്പരം ബലപ്പെടുത്തണ്ടേ. നമുക്ക് ശേഷം ഒരു തലമുറയിലെ ഒരു നീണ്ട നിര ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുവാൻ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതില്ലേ? നാം ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരാമേൻ പറഞ്ഞാലോ? ആമേൻ. നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, അനേകം കുടുംബങ്ങൾ ഈ ദിവസങ്ങളിൽ വിളിച്ചു പറഞ്ഞും മെയിലയച്ചും ഒക്കെ അറിയിച്ച ഒരു കാര്യം, വിവാഹം നേരത്തെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ വിവാഹം നടക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പരിഗണനകളൊന്നുമില്ലാതെ കുടുംബജീവിതത്തിന് വേണ്ടി ഭക്തരായ ആളുകളെ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ വേറൊരു പരിഗണനയില്ല ആഗ്രഹിച്ചിട്ട് വിവാഹം നടക്കുന്നില്ല. ഇങ്ങനെയുള്ള അനേകം കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം ഈ നാളുകളിൽ. മറ്റൊരു വിഷയം, കുട്ടികൾ ഉണ്ടാവാത്ത, അനേകം ചികിത്സകൾ നടത്തിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ദമ്പതിമാരുണ്ട്, അവരെയും നമ്മൾ സമർപ്പിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ആരാധന നടത്തുമ്പോൾ പ്രത്യേകം നമ്മുടെ ഹൃദയത്തിൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം, നിങ്ങൾ എവിടെയായിരുന്നാലും നമുക്ക് അനേകം ഈ ദിവസങ്ങളിൽ ഒത്തിരി മക്കൾ കോണ്ടാക്ട് ചെയ്തു. അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് ഞങ്ങൾ ഈ 23 വയസ്സ്, 24 വയസ്സ് മുതൽ, 25 വയസ്സ് മുതലൊക്കെ ആഗ്രഹിക്കുകയാണ്, കല്യാണം നടക്കുന്നില്ല. ഈ ഒരു 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 ബന്ധനം, ഈ ഒരു തടസ്സം നമ്മുടെ സമൂഹത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് മാറിപ്പോവാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കുട്ടിയാണ് കല്യാണം കഴിക്കാൻ നിൽക്കുന്നതെങ്കിൽ ഒരപ്പൻ എന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ഭാരം ഉണ്ടാവും? അതേ ഭാരത്തോടെ ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിലെ വിവിധ രൂപതകളിലായി അനേകായിരം മക്കൾ വിവാഹം നടക്കാതെ ഒരു പ്രയാസത്തിൽ ആലോചിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഒന്നും കല്യാണം നടക്കുന്നില്ല. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല. ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുന്ന കുടുംബങ്ങളെ, വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവരെയും സന്താന ഭാഗ്യമില്ലാത്തവരെയും നമുക്ക് ഈ സമയത്തൊന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ സമയത്ത് എല്ലാ പുരോഹിതരുടെയും കൂട്ടായ്മയോട് ചേർന്ന് അഭിന്ന പിതാക്കന്മാരുടെ ശ്രേഷ്ഠ പൗരോഹിത്യ ആചാര്യത്വ അധികാരത്തിന് വിധേയപ്പെട്ട് നിന്നുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്നുകൊണ്ട് കർത്താവെ, കേരളത്തിൽ അങ്ങയുടെ ശുശ്രൂഷാ ജീവിതം നയിച്ച് അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ സമർപ്പിതരോട് ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാ ആത്മീയ പിതാക്കന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ സമയത്ത് കർത്താവെ, വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടുന്ന പ്രതിസന്ധികൾ ഈ സമയത്ത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എത്രയും വേഗം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അനുഗ്രഹീതമായ ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കാൻ ഈ മക്കൾക്ക് ഇടയാവട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈ സമയത്ത് സമർപ്പിക്കുന്നു. കർത്താവെ, മക്കൾ ദൈവത്തിന്റെ ദാനമെന്നും ഉദരബലം ദൈവത്തിന്റെ സമ്മാനമെന്നും അങ്ങ് അരുളി ചെയ്തു. ഈ സമയത്ത് കർത്താവെ, ഈ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാത്തതിന് വേദനയിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദരഫലം നൽകണമേ, സന്താന ഭാഗ്യം നൽകണമേ, കൂടുതൽ മക്കളെ നൽകണമേ. ഓരോ ഉദരത്തെയും, ഓരോ ഗർഭപാത്രത്തെയും, ഓരോ ശരീരത്തെയും ഈ സമയത്ത് ആശീർവദിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ മിസ് പാസ്റ്റർ ശുശ്രൂഷയിൽ നിങ്ങൾ വലിയ താല്പര്യത്തോടെ സംബന്ധിച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. എല്ലാ അഭിഷിക്തരോടും, എല്ലാ ആത്മായ സഹോദരങ്ങളോടും, ശുശ്രൂഷകരോടും ചേർന്ന് നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഈ സ്നേഹത്തിനും സഭയോട് കാണിക്കുന്ന ഈ ആത്മാർത്ഥതയ്ക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന, ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന, തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അംഗിക്കാരാധന, തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അംഗിക്കാരാധന. ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആ
ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് വചനം പറയുന്നു ഭയപ്പെടേണ്ട വരണ്ട ഭൂമിയിൽ ജനവും ഉണങ്ങിയ നിരത്ത് അരുവികളും ഞാൻ ഒഴുക്കും എന്റെ സന്തതിയുടെ മേൽ എന്റെ ആത്മാവും നിന്റെ സന്തതിയുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ഈ വചനം ഈ പ്രോമിസ് ഈ വാഗ്ദാനം ഇപ്പോൾ ഈ കൺവെൻഷൻ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവ മക്കളിലും പൂവണിയട്ടെ ബാലകമാർ പാടിയിടും ആരാധന വിശുദ്ധന്മാർ വാഴ്ത്തിയിടും ആരാധന ബാലകമാർ പാടിയിടും ആരാധന വിശുദ്ധന്മാർ വാഴ്ത്തിയിടും ആരാധന എന്റെ മാർഗമവൻ എന്റെ സത്യമവൻ എന്റെ എല്ലാമവൻ അവൻ ആരാധന എന്റെ മാർഗമവൻ എന്റെ സത്യമവൻ എന്റെ എല്ലാമവൻ അവൻ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് സംസാരിച്ച വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായി തീരട്ടെ ഞാൻ അവളെ വശീകരിച്ച് വിജനമായ ദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും അവിടെ നഷ്ടപ്പെട്ടുപോയ മുന്തിരി തോപ്പുകൾ ഞാൻ നിനക്ക് തിരിച്ചു തരും കർത്താവേ വിശ്വാസത്തിന്റെ മുന്തിരി തോപ്പുകൾ സ്നേഹത്തിന്റെ മുന്തിരി തോപ്പുകൾ വിശ്വസ്തരുടെ മുന്തിരി തോപ്പുകൾ ഐശ്വര്യത്തിന്റെ മുന്തിരി തോപ്പുകൾ വചനത്തിന്റെ മുന്തിരി തോപ്പുകൾ നീ ഞങ്ങൾക്ക് നൽകണമേ യേശുവേ കരങ്ങൾ കുപ്പി സമാധാന പ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന സമാധാന പ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന എന്റെ വിടുതലവൻ എന്റെ സൗഖ്യമവൻ എന്റെ മോചനദ്രവ്യം അവൻ ആരാധന എന്റെ വിടുതലവൻ എന്റെ സൗഖ്യമവൻ എന്റെ മോചനദ്രവ്യം അവൻ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ പാപത്തിനെ രക്ഷിച്ച യേശുവേ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ മരണത്തിനെ രക്ഷിച്ച യേശുവേ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആശ്വാസദായകനായ യേശുവേ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ രക്തം ചിന്തിയ യേശുവേ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ മുൾമുടി ചൂടിയ യേശുവേ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഞങ്ങൾക്കായി മർദ്ധിക്കപ്പെട്ട യേശുവേ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഞങ്ങൾക്കായി നിന്ദിക്കപ്പെട്ട യേശുവേ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഞങ്ങളുടെ ദുരിത
ഉത്തരങ്ങൾ ഏറ്റെടുത്ത യേശുവേ. ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ഞങ്ങളുടെ ഉത്കണ്ഠകൾ ഏറ്റെടുത്ത യേശുവേ. ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവേ. ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ ഞങ്ങൾക്കായി പരിശുദ്ധാത്മാവിനെ അയച്ച യേശുവേ. ഹല്ലേലൂയ ആരാധന, ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തിയ തന്നെ സ്തുതിക്കുക. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണി തീർത്ത വിവേകപതിയായ മനുഷ്യന് തുല്യനാണ്. ഓ ദൈവമേ, വിവേകം ഞങ്ങൾക്ക് തരണമേ. ഓ ദൈവമേ, വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. കൃപകൾ ഞങ്ങൾക്ക് തരണമേ. യേശുവേ 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 ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ തുറന്ന് പിടിച്ച കഥാനമൊക്കെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കൃപ ഞങ്ങൾക്ക് മതി, ധാരാളം മതി. ഈ സമയങ്ങളിൽ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന വിശ്വാസത്തിന്റെ കൃപ, ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് ഒഴുകിയിറങ്ങുന്ന സ്നേഹത്തിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ 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 ഒഴുകട്ടെ. ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മിലേക്ക് ഒഴുകട്ടെ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം സർവ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. വചനം പറയുന്നു, അബ്രാഹമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും,
നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഓ ദൈവമേ, സങ്കട കണ്ണീരുള്ള കുടുംബത്തിലേക്ക് നീ വരണമേ. കുടുംബ കലഹങ്ങളുള്ള ജീവിതത്തിലേക്ക് കടന്നു വരണമേ. കടബാധ്യതകളാൽ വലയുന്ന കുടുംബങ്ങളിലേക്ക് നീ വരണമേ. ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കുടുംബത്തിലെ കണ്ണീരിലേക്ക് വരണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാകാത്തതിൻ്റെ കണ്ണുനീരിലേക്ക് നീ വരണമേ. ജോലിയില്ലാതെ ജോലി ചെയ്ത് വേദന കിട്ടാത്ത ജീവിത ദുഃഖങ്ങളിലേക്ക് നീ കടന്നു വരണമേ. കർത്താവേ, അഭിഷേകമായി വരണമേ. ഈ കുടുംബങ്ങളിലേക്ക് നിന്റെ അഭിഷേകമായി നീ കടന്നു വരണമേ. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം. രണ്ട് കരങ്ങൾ സ്വർഗത്തേക്കോളം ഉയർത്തിക്കൊണ്ട് യേശോ സങ്കട കണ്ണീരിലേക്ക് കടന്നു വരട്ടെ. തകർന്നുപോയ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. കടബാധ്യത മൂലം ആത്മഹത്യയുടെ വക്കോളം എത്തിയിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത നിർഭാഗ്യരായ മക്കളിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കും? വകയില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന കുടുംബനാഥന്മാരുടെ കണ്ണീരിലേക്ക് കടന്നു വരണമേ. ജോലിയില്ല, ജോലി ചെയ്ത് വേദന കിട്ടുന്നില്ല, അപ്രകാരമുള്ള കുടുംബങ്ങളിലേക്ക് നീ കടന്നു വരണമേ. സ്വർഗത്തോളം രണ്ട് കരം ഉയർത്തി കർത്താവേ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവേ, യേശുവേ, യേശുവേ യേശുവിലേക്ക് മാത്രം ഉറ്റുനോക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം നമ്മോട് പറയുന്നു, ദേശം മുഴുവൻ നശിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും അബ്രഹാം നാശം കാണാൻ പോകാതെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ജനത്തിന് വേണ്ടി വാദിച്ചു പ്രാർത്ഥിച്ചു. ദേശം മുഴുവൻ നശിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും അബ്രഹാം നാശം കാണാൻ പോകാതെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ജനത്തിന് വേണ്ടി വാദിച്ചു പ്രാർത്ഥിച്ചു. ഇത് കർത്താവിൻ്റെ മുമ്പിൽ വാദിച്ചു പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവിൻ്റെ മുമ്പിൽ സ്നേഹത്തോടെ ആരാധിക്കേണ്ട സമയമാണിത്. ഉപവസിച്ച് ആരാധിക്കാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. തപശ്ചര്യകൾ ചെയ്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. രാത്രികാലങ്ങളിലെ സുഖം വേണ്ടെന്ന് വെച്ച്, രാത്രികാലങ്ങൾ ഉറക്കം വേണ്ടെന്ന് വെച്ച് ജാഗരണ പ്രാർത്ഥന നടത്തുവാൻ ഈശോ നമ്മെ വിളിക്കുന്നു. അഖണ്ഡ ജപമാല ചൊല്ലി മാതാവിനോടൊപ്പം ആരാധിക്കാൻ നമ്മെ വിളിക്കുന്നു. അഖണ്ഡ തിരുലിഖിത പാരായണം നടത്തി വചനത്തിലൂടെ അഭിഷേകം ചെയ്യാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. രണ്ടു കരങ്ങൾ നമുക്ക് ഉയർത്താം. യേശുവേ, ഈ കൺവെൻഷൻ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സർവ മക്കളോടുമാണല്ലോ പറയുന്നത്, ഞങ്ങൾ കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു. തപശ്ചര്യകൾ ചെയ്തുകൊണ്ട് ആരാധിക്കുന്നു. രാത്രികാലങ്ങളിലെ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ച് ജാഗരണ പ്രാർത്ഥന നടത്തി തിരുസഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഖണ്ഡ ജപമാല എടുത്തുകൊണ്ട് തിന്മയ്ക്കെതിരെ പടപൊരുതുന്ന ഈ ആയുധം ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു സംഘമിത ഒരുമിച്ച് വരുന്നു. തിരുവചനം നിർത്താതെ വാചിച്ച് തിരുലിഖിത പാരായണം നടത്തി ദൈവത്തെ ആരാധിക്കാൻ വരുന്നു.
ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണം കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുകയില്ല. രണ്ട് കരങ്ങൾ സ്വർഗത്തോളം ഉയർത്തി ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 അനുഗ്രഹിച്ചിടേണമേ നാഥ, അഭിഷേകം ചെയ്യേണമേ, അനുഗ്രഹിച്ചിടേണമേ നാഥ, അഭിഷേകം ചെയ്യേണമേ. കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് മാത്രം ഉറ്റുനോക്കുക. ഒന്ന് രാജാക്കന്മാർ 19:10, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമായ കർത്താവ് ഏലിയായോട് ചോദിച്ചു, ഏലിയ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മീയമായ ജ്വലനം ഈ കൺവെൻഷനിലൂടെ നമ്മിൽ സംഭവിക്കട്ടെ. ഒരു ആത്മീയമായിരിക്കുന്ന ഒരു തീപ്പൊരി പരിശുദ്ധാത്മാവിന്റെ സ്പാർക്ക് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വീഴട്ടെ. മാറാ രോഗികൾ, മാറാ രോഗികൾ, ഇതാ പ്രാർത്ഥിക്കുന്നു തിരുസഭയ്ക്ക് വേണ്ടി. ക്യാൻസർ രോഗമുണ്ടായിട്ടും അവ കരവിരിച്ച് പ്രാർത്ഥിക്കുന്നു. ട്യൂമർ രോഗികളായിരുന്നിട്ടും വേദന മുഴുവൻ യേശുവിന്റെ പീഡാ സഹനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടത്തെ ആരാധിക്കുന്നു. കിഡ്നി രോഗികളായ മക്കൾ ശരീരം മുഴുവൻ തടിച്ച് വേദനിച്ചിട്ടും അവ വകവെക്കാതെ തിരുസഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരിക്കാനോ എഴുന്നേൽക്കാനോ സാധിക്കാതെ വീൽ ചെയറുകൾ ഇരുന്നു കൊണ്ട്, കിടക്കയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന എത്രയോ മക്കളാണ്. കണ്ണീര് മാത്രമാണ് അവരുടെ, അവർക്ക് ആശ്വാസമായിട്ടുള്ളത്. യേശു പറയുന്നു, നിന്റെ കണ്ണുനീരിന്റെ ചരിത്രം ഓർക്കുമ്പോഴെല്ലാം നിന്റെ സമീപത്തിൽ വന്ന് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ എത്രയോ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുനീരുണ്ട്, ഞങ്ങൾക്ക് വേദനകളുണ്ട്, ഞങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്, എങ്കിലും തിരുസഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. രണ്ട് കരം നമുക്ക് ഉയർത്താം. ലോകമെമ്പാടുമുള്ള ഇപ്പോൾ ആരാധിച്ചുകൊണ്ട്, വേദനിച്ച് സഹായിച്ച്, വേദന സഹിച്ചുകൊണ്ട് ആരാധിക്കുന്ന സർവദൈവ മക്കളുടെ ആരാധനയുടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, 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 അനുഗ്രഹിച്ചിടേണമേ നാഥ, അഭിഷേകം ചെയ്യേണമേ, അനുഗ്രഹിച്ചിടേണമേ നാഥ, അഭിഷേകം ചെയ്യേണമേ. ഈശോയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. കർത്താവിൻ എന്തൊക്കെയോ നമ്മോട് പറയാനായിട്ടുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 2:4 വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ കർത്തൃവേലയ്ക്കായി അവിടെ നിന്ന് ഒരുക്കുകയാണ്. കൈയില്ലാത്തവരെ കണ്ടിട്ടില്ലേ? കാലില്ലാത്തവരെ കണ്ടിട്ടില്ലേ? കണ്ണില്ലാത്തവരെ കണ്ടിട്ടില്ലേ? ചെവി കേൾക്കാത്തവരെ കണ്ടിട്ടില്ലേ? അവർ ചരിത്രം എഴുതുന്നു. ആത്മീയ പ്രവർത്തനത്തിനായി തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നു.
അവർ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. വെറുപ്പിലും വൈരാഗ്യത്തിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതികാര ചിന്തയോടെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിഥിലീകരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേഷ്യം, കോപം, അസൂയ, കൊലപാതകം എന്നിവയിൽ അകപ്പെട്ടവർക്ക് വേണ്ടി കരൾ ഉരുകി അവർ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കൈയില്ലാത്തവർക്ക് പകരമായി നമ്മുടെ കരങ്ങൾ ഉയർത്താം. കൈയില്ലാത്തവർക്ക് പകരം കരമുയർത്തി നമുക്ക് കർത്താവിന് വിളിക്കാം. സ്വരമില്ലാത്തവർക്ക് പകരം സ്വരമുയർത്തി നമുക്ക് വിളിക്കാം. ഇത് കർത്താവ് നമ്മിൽ ഇടപെടുന്ന സമയമാണ്. വിവിധങ്ങളായ മേഖലകളിലേക്ക് കർത്താവ് കടന്നു വരുന്നു. ഉത്ഥാനം ചെയ്ത കർത്താവ് നമ്മുടെ മക്കളേക്ക് കടന്നു വരുന്നു. മക്കളെ, നിങ്ങൾക്ക് എന്തു പറ്റി? ഞാൻ ലോക അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. കുറവുകളിലേക്ക് നോക്കാതെ ഈശോയുടെ വചനത്തിലേക്ക് നോക്കുക. യേശുവേ, 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 അനുഗ്രഹിച്ചിടേണമേ നാഥ, അഭിഷേകം ചെയ്യേണമേ. ഈശോ നമ്മോട് പറയുന്നു, യെശയ്യാ പ്രവാചകനോട് സംസാരിക്കുന്നു, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. മക്കളെ, നമ്മുടെ മുൻപിലും നമ്മുടെ പിറകിൽ നിന്നുകൊണ്ട് നമ്മെ സുരക്ഷിതമായി കർത്താവ് നമ്മെ നയിക്കുകയാണ്. സ്വന്തം പദ്ധതികൾ തകർന്നുപോയി അല്ലേ? ആരും നീ ചെയ്ത നന്മകൾ കണ്ടില്ല എന്ന് വന്നേക്കാം. ഈശോയിലേക്കൊന്ന് നോക്കുക. നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളെ ഒന്ന് ഓർത്തു നോക്കുക. വലിയ വലിയ ദുരന്തങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, വൻ പരാജയങ്ങളിലൂടെ നടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, എത്ര എത്ര വേർപാടുകൾ. അപ്രതീക്ഷിതമായ സമയത്ത് വേർപാടുകൾ മൂലം വേദനിക്കുന്ന എത്രയോ എത്രയോ കുടുംബങ്ങൾ, എത്രയെത്ര അപകടങ്ങൾ. മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുന്നു, ആക്സിഡന്റ് പെട്ട് മരിക്കുന്നു, പാറമടയിൽ വീണ് മരിക്കുന്നു. സഹിക്കാൻ പറ്റാത്ത വേദനകളാണ്. ഈശോ പറയുന്നു, മക്കളെ തിടുക്കം കൂട്ടേണ്ട, വേഗത്തിൽ ഓടുകയും വേണ്ട. എന്റെ അനുമതിയും എന്റെ അനുവാദവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നടക്കുകയില്ല. നടക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. രണ്ട് കരങ്ങൾ ഉയർത്താം, രണ്ട് കരങ്ങൾ ഉയർത്താം, സ്വർഗത്തോളം ഉയർത്താം. ദുരന്തങ്ങൾ വന്ന കുടുംബത്തെ ഇപ്പോൾ അനുഗ്രഹിക്കണം, വൻ പരാജയങ്ങളിൽപ്പെട്ട കുടുംബങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കണം. വേർപാടിന്റെ ദുഃഖം, കൊറോണ വൈറസ് ബാധിച്ച് ഒരു മാന്യമായ വ്രതസംസ്കാര ശുശ്രൂഷ പോലും നടത്താൻ പറ്റാത്തതിന് വേദനയുള്ള കുടുംബങ്ങൾ, പെട്ടെന്ന് മരിച്ചു പോയിട്ടുള്ള കുടുംബങ്ങൾ, കർത്താവേ അപ്രകാരമുള്ള കുടുംബങ്ങൾക്ക് കടന്നു വരണം. കുടുംബങ്ങളെ നവീകരിക്കണം, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണം. രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി പിടിച്ചുകൊണ്ട് ഒന്ന് കരഞ്ഞ് യേശുവേ എന്ന് വിളിച്ച്, യേശുവേ, 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 അനുഗ്രഹിച്ചിടേണമേ നാഥ, അഭിഷേകം ചെയ്യേണമേ. കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് ഉറ്റുനോക്കുക. വചനം പറയുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകം 39:15. ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെയും അവൻ്റെ കൃഷികളെയും അവൻ്റെ ഭവനത്തെയും അനുഗ്രഹിച്ചു. ജോസഫിനെ ഓർത്ത്,
എന്തുകൊണ്ടാ ജോസഫിനെ ഓർത്തത്? അവന്റെ വിശുദ്ധിയും അവന്റെ വിശ്വസ്തതയും, അവന്റെ ഫിഡലിറ്റിയും അവന്റെ സാന്റിറ്റിയും കർത്താവ് കണ്ടു. ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എന്നെ ഓർത്ത് എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ കർത്താവിന് വരാൻ സാധിക്കുമോ? ഈ മിസ്ബാ കൺവെൻഷൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ തറവാട്ടിലേക്ക്, കുടുംബസമ്മേളന യൂണിറ്റിലേക്ക്, ഇടവകയിലേക്ക്, രൂപതയിലേക്ക് എന്നെ ഓർത്ത് കർത്താവ് അനുഗ്രഹിക്കാൻ വരുമോ? ദൈവമേ, ഈ ദിവസങ്ങളിൽ നടന്ന പ്രഭാഷണ പരമ്പരയിൽ സംബന്ധിച്ച സർവരുടെയും കൂട്ടായ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫാദർ സേവിയർ കൺവട്ടായിൽ അച്ഛൻ്റെയും ഫാദർ റോയ് കണ്ണഞ്ചിറ സി എം ആയി അച്ഛൻ്റെയും സിസ്റ്റർ ഗ്രേസിയുടെയും ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൻ്റെയും ഫാദർ മാത്യു വയലാം മണ്ണിലിൻ്റെയും കൂട്ടായ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന സർവ മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷത്തിന് വേണ്ടി ചാനലുകൾ തുറന്നുകൊടുത്ത എല്ലാ ചാനലുകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഷക്കീന ടെലിവിഷനിലൂടെ ഇപ്പോൾ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സർവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഓരോരുത്തരുടെയും കേരളത്തിലുള്ള 108 ധ്യാന മന്ദിരങ്ങളുടെ കൂട്ടായ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഓരോ ഡയറക്ടേഴ്സിനെയും കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണം. ഈ ഒരു കരമുയർത്തി നമുക്ക് വിളിക്കാം, യേശുവേ ഒത്തിരിയേറെ ദാഹങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ട്. എസ്കെലിന്റെ പുസ്തകം 36 അധ്യായം 11 വാക്യം, പൂർവകാലങ്ങളേക്കാൾ അതിനേക്കാൾ ഉപരിയായി നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിന് ഞാൻ ഇടയാക്കും, മുൻകാലങ്ങളേക്കാൾ കൂടുതലായി നന്മകൾ വരുത്താൻ ഞാൻ പോകുകയാണ്. ഇന്ന് വരെ സ്വീകരിച്ച നന്മകളല്ല, അതിനേക്കാൾ കൂടുതൽ നന്മകൾ ഓരോ സമൂഹങ്ങൾക്കും, കൂടുതൽ നന്മ ആഗോള സഭയ്ക്ക്, കൂടുതൽ നന്മ ലോകമെമ്പാടുമുള്ള ഓരോ അതിരൂപതകൾക്കും രൂപതകൾക്കും, ഓരോ ഫൊറോനകൾക്കും ഇടവകകൾക്കും, ഇടവകയിലെ ഓരോ കുടുംബങ്ങൾക്കും കൂടുതൽ നന്മകൾ വരുത്താൻ ഞാൻ പോകുകയാണ്. കർത്താവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, തലമുറയെ അനുഗ്രഹിക്കണം, യുവജനങ്ങളെ അനുഗ്രഹിക്കണം, വൈദികരെ അനുഗ്രഹിക്കണം, സമർപ്പിതരെ അനുഗ്രഹിക്കണം, സുവിശേഷ ശുശ്രൂഷയിൽ വ്യാപൃതമായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാ വചന പ്രഘോഷകരെയും അതിനുവേണ്ടി സഹായിക്കുന്നവരെയും നീ അനുഗ്രഹിക്കണം, ഓരോ ധ്യാന മന്ദിരങ്ങളെയും ഓരോ ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങൾ ദാഹിക്കുകയാണ്, ഞങ്ങൾ അതിയായി ദാഹിക്കുന്നു. രണ്ട് കരം ഉയർത്താം, രണ്ട് കരം ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക്, ഞങ്ങളുടെ അഭിലാഷങ്ങളിലേക്ക് വരണമേ കർത്താവേ. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇതാ കരങ്ങൾ നീട്ടി ഓരോരുത്തരുടെ പക്കലേക്ക് വരുന്നു. ഇത് കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്, ഇത് കർത്താവിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്ന സമയമാണ്. യേശുവേ, യേശുവേ, സർവസ്വമേ, അങ്ങേയ്ക്കായി ഞാൻ ദാഹിക്കുന്നു. യേശുവേ, സർവസ്വമേ, അങ്ങേയ്ക്കായി ഞാൻ ദാഹിക്കുന്നു. മക്കളെ, കരങ്ങൾ ഉയർത്തുക.
കഥാന സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, സഭയുടെ കെട്ടുകൾ അഴിയട്ടെ, രാഷ്ട്രത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. വലിയതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, കർത്താവിന്റെ വലിയ കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ നന്ദി. യേശുവേ വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കുക, സകല സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ദൈവിക കൃപകൾ കൊണ്ട് നിറയട്ടെ, 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 നിറയട്ടെ. ക്രിസീലിയ, 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 അബാ ബാ 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 പിതാവേ, അബാ പിതാവേ, അബാ പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് യേശുവിലേക്ക് മാത്രം ഒന്ന് ഉറ്റുനോക്കിയേ, യേശുവിലേക്ക് മാത്രം ഒന്ന് ഉറ്റുനോക്കിയേ. ലൂക്കായുടെ സുവിശേഷം 9:1. അന്ന് സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തുകൊണ്ട് അവരെ യാത്രയാക്കി. ഇന്ന് ഈ രാത്രിയുടെ യാമത്ത് ഇതാ നമ്മൾ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പലതരത്തിലുള്ള കെട്ടുകൾ അഴിയണം, പലതരത്തിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണം. നമ്മൾ കാണാറില്ലേ, കുടുംബത്ത് കുടുംബ പ്രാർത്ഥന നടത്താൻ പറ്റുന്നില്ല, ഭൂതാശകളെ ഉപേക്ഷിച്ച് ജീവിക്കുന്നു, കുംഭസാരമില്ല, രാത്രികാലങ്ങളിൽ സന്ധ്യാ പ്രാർത്ഥനകളില്ല, ശരിയായ ചിന്താരീതികളില്ലാതെ ദിശാബോധം തെറ്റി നടക്കുന്നു, ജീവിത മൂല്യങ്ങളില്ലാതെ മൂല്യങ്ങൾ തിരസ്കരിച്ച് ജീവിക്കുന്നു. ഇതൊരു ബന്ധനമാണ് പ്രിയപ്പെട്ടവരെ. ഈ ബന്ധനത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്താം. ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട്, എല്ലാ ശുശ്രൂഷകരോടും ചേർന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയണം, കർത്താവേ സഭയുടെ ബന്ധനങ്ങൾ അഴിയണം. അടച്ചു കൂട്ടിക്കിടക്കുന്ന ദൈവാലയങ്ങൾ തുറക്കപ്പെടണം, അടച്ചു കൂട്ടിക്കിടക്കുന്ന ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടണം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. 10:18 വചനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ കെട്ടി പൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ ബന്ധനത്തിന്റെ കെട്ടുകളും അവന്റെ എല്ലാ ആഘോഷങ്ങളും നിത്യ നരകാഗ്നിയിലേക്ക് ദിവ്യ കാഞ്ഞനാഥന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ചവിട്ടി തഴുത്തുന്നു. യേശുവിൻ വചനമിതാ, യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ. ബന്ധനം തകരട്ടേ, അഭിഷേകം നിറയട്ടേ, ബന്ധനം തകരട്ടേ, അഭിഷേകം നിറയട്ടേ. യഫാത്ത സ്വർഗം തുറന്നിരട്ടേ, സുവിശേഷം 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവ പ്രമാണങ്ങൾ ലംഘിച്ച് ജീവിക്കുന്നവർ, എല്ലാ ചെടികമായ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ, സ്വയംഭോഗം സ്വവർഗഭോഗം എന്നിവയിൽ മുഴുകി ജീവിക്കുന്നവർ, ലൈംഗിക അരാജകത്തിൽ കഴിഞ്ഞുകൂടുന്നവർ, വിവാഹം വേണ്ട, ലിവിംഗ് ടുഗദർ മതി, കുഞ്ഞുങ്ങൾ വേണ്ട,
സുഖമതി. ഇതിന്റെ പിറകെ നടക്കുന്ന സർവമക്കളുടെ ഇതൊരു ബന്ധനമാണെന്നൊരു ചെറിയ ഈ ബന്ധനത്തിന്റെ കെട്ടികൾ അഴിയണം. ഈ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. പാപബന്ധനം തകരട്ടെ, തഴക്ക ദോഷങ്ങൾ മാറിയിടട്ടെ. കൈകളടിച്ച് പാപബന്ധനം തകരട്ടെ, തഴക്ക ദോഷങ്ങൾ മാറിയിടട്ടെ. പാപബോധം നിറയട്ടെ, അനുതാപം എന്നിൽ നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. വചനം പറയുന്നു യെശയ്യായുടെ പുസ്തകം 10:17. ഇസ്രായേലിന്റെ പ്രകാശം കരങ്ങൾ കൂപ്പി പിടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട്, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. കർത്താവേ, പലതരത്തിലുള്ള മുൾച്ചെടികൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വളരുന്നുണ്ട്. അസൂയ, അഹങ്കാരം, ദ്രവ്യാഗ്രഹം, ജടികാസക്തി, കോപം, കൊതി, മടി, അലസത, ഈ മുൾച്ചെടികൾ ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ വെച്ച് ദിവ്യകടനാഥന്റെ സന്നിധിയിൽ തകർത്ത് കളയണം. കരങ്ങൾ ഉയർത്തിക്ക തന്നെ സ്തുതിക്കാം, കരങ്ങൾ ഉയർത്തിക്ക തന്നെ സ്തുതിക്കാം. അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള മുഖം നീക്കപ്പെടുകയും ചെയ്യും. സംഭവിക്കട്ടെ, ഈ രാത്രി സംഭവിക്കട്ടെ. യേശുവേ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. എഫാത്ത, 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 സ്വർഗം തുറന്നിടട്ടെ. എഫാത്ത, 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 സ്വർഗം തുറന്നിടട്ടെ. സ്വർഗം തുറന്നിടട്ടെ, സ്വർഗം തുറന്നിടട്ടെ. കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്, കർത്താവേ, ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ദമ്പതികളെയും സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. സന്താന സമൃദ്ധി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ സമൃദ്ധി കൊണ്ട് നിറയട്ടെ. കർത്താവ്, എല്ലാ കുടുംബങ്ങളിലും ധാരാളം മക്കളെ പ്രദാനം ചെയ്യണമേ. തെറ്റായ ബോധ്യങ്ങൾ എടുത്തു മാറ്റണമേ. കുടുംബങ്ങളിലേക്ക് കർത്താവെ കടന്നു വരണമേ. എഫാത്ത, കർത്താവിൻ്റെ വലിയ കൃപകൾ കൊണ്ട് നിറയട്ടെ. ദൈവിക ശക്തി കൊണ്ട് നിറയട്ടെ. മദ്യപാനം, പുകവലി, ലഹരി വസ്തുക്കൾ, ബ്ലൂ ഫിലിം, ഇന്റർനെറ്റിൻ്റെ അഡക്ഷൻ, ചീത്ത പുസ്തകങ്ങൾ, ബ്ലാക്ക് മാസ്, ഇവ വിട്ടുപോകട്ടെ. കരങ്ങൾ ഉയർത്തി കഥാന സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, അബ്രാഹത്തിന് 100 വയസ്സിൽ കുഞ്ഞിനെ നൽകിയില്ലേ, ഇസഹാക്കിന് കുഞ്ഞുങ്ങളെ നൽകിയില്ലേ, നിനക്കും കുഞ്ഞിനെ നൽകും. പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരട്ടെ. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ചെയ്യാൻ തക്കവണ്ണത്തിൽ എല്ലാ ബന്ധന കെട്ടുകളും അഴിയട്ടെ. കരങ്ങൾ ഉയർത്തിക തന്നെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. പാത്ത, 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 സ്വർഗം തുറന്നിടട്ടെ. പാത്ത, 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 സ്വർഗം തുറന്നിടട്ടെ. സകല
സകല ജനതകളെയും അനുഗ്രഹിക്കണമേ, ആഗോള സഭയെ അനുഗ്രഹിക്കണമേ, കൺവെൻഷനെ അനുഗ്രഹിക്കണമേ, മിസ്ബ കൺവെൻഷൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സർവ മക്കളുടെ സ്ഥലങ്ങളിലേക്ക് കടന്നിരിക്കണമേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പാപികൾ മാനസാന്തരപ്പെടട്ടെ, അനുഗ്രഹത്തിന്റെ ഭൂമഴ ചൊരിയട്ടെ, അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന്, നിരീശ്വര പ്രസ്ഥാനത്തിൽ നിന്ന്, ലവ് മാരേജുകളിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ, ദൈവിക കൃപ വന്ന് നിറയട്ടെ നിറയട്ടെ നിറയട്ടെ, സ്വർഗത്തോടെ കരമുയർത്തി യേശുവേ അനുഗ്രഹിക്കണമേ, ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി ഉത്ഥാനം ചെയ്ത കർത്താവേ ജനകോടികളെ അനുഗ്രഹിക്കണമേ, തിരുസഭ അനുഗ്രഹിക്കണമേ, സഭാ നേതൃത്വത്തെ അനുഗ്രഹിക്കണമേ യേശുവേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ സഹായിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യും. കരങ്ങൾ തുറന്നു പിടിച്ച് കത്താൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചേന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പിതാവേ നന്ദി, യേശുവേ നന്ദി പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി, യേശുവേ നന്ദി പിതാവേ സ്തോത്രം, നന്ദി യേശുവേ. വാഴ്ക മാതാവേ, ദൈവ മാതാവേ, ഞങ്ങൾ പൂർണ്ണമായും നിന്റേതാണ് നീ. വാഴ്ക മാതാവേ, ദൈവ മാതാവേ, ഞങ്ങൾ പൂർണ്ണമായും നിന്റേതാണ് നീ. പരിത്രാണമെന്ന ദൈവ തിരുഗീത ചെറുപാവം കൊണ്ടു പോലും കളഞ്ഞിടാതെ, പരിത്രാണമെന്ന ദൈവ തിരുവീരത്തെ ചെറുപാവം കൊണ്ടു പോലും കളഞ്ഞിടാതെ, പൂർണ്ണതയെ ആശ്രയിച്ചു നീ രക്ഷകന്റെ മാതാവായി നീ. രക്ഷകന്റെ മാതാവായി നീ വാഴ്ക മാതാവേ, ദൈവ മാതാവേ, പൂർണ്ണമായും നിന്റേതാണ് നീ. വാഴ്ക മാതാവേ.